ഹായ് ഡിയർ ഫ്രണ്ട്സ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ കേടുകൂടാതെ കുറേ ദിവസം എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ള ചൂരമീൻ കൊണ്ടൊരു അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരൊറ്റ അച്ചാറ് മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3/4 കിലോ അളവിലെ ചൂരമീനാണ്. നല്ലതുപോലെ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ചേർത്ത് നല്ലതുപോലെ മസാല നമ്മുടെ മീനിലൊന്ന് തിരുമ്മി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കൂടുതലാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ അച്ചാറിന്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയൊരു പീസ് ഇഞ്ചിയും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കൂടെ ഞാൻ വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഉലുവയും 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇവയെല്ലാം ഒന്ന് പൊട്ടി വരുന്നതുവരെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ മസാലകളെല്ലാം ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയില് നല്ലതുപോലെ ചൂടായ ശേഷം നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന മീനിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും, കുറച്ച് കട്ടിയായിട്ടുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അച്ചാറുണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ചൂരമീൻ വെട്ടിയെടുക്കുന്ന സമയത്ത് അതിലുള്ള മുള്ള മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ മീനും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അച്ചാർ ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടുക്, ജീരകം, ഉലുവ ഇതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കായം പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഒരുപാട് വെള്ളമായി പോയത്, ഞാനിപ്പോൾ അരച്ചെടുത്ത ബാക്കി വെള്ളം വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കടുകിട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിയ ശേഷം കുറച്ച് കൂടുതൽ കറിവേപ്പിലയും പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മസാല നല്ലതുപോലെ എണ്ണയിലിട്ടിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു മസാലയുടെ പച്ചമണമെല്ലാം നല്ലതായി മാറി വരുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത ജ്യൂസാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ മാറ്റി വെച്ചിരുന്ന വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കായം മുഴുവനായി ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പൊടി ആയതുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കുമ്പോൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ 5 മിനിറ്റ് നമ്മുടെ മസാല നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന മീനും മസാലയും കൂടെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ടാവും. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയെല്ലാം മേലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇതുപോലെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മീൻ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറ് വയറ് നിറച്ചുണ്ണാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കണ്ടവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.